Hello guys, assalamu alaikum. Welcome back to our channel Anu's Kitchen Lab. Appa njan innu vannittullathu red velvet pulmiap cake ne recipe aayittanu. Pin aadiyayitte Anu's Kitchen Lab kaaniyathengil kuttarundengil onnu subscribe cheya and totti parthe bell icon la on option kodanka to. All option nakkiyale njan innu upload cheyna ella videos ne notification ningalku krithyayitte kittullu. Appa ningalku dry ingredients okke onnu arichedukka. Appa njan 1/2 kg inde pulmiap aanu thayyaarakkunnathu. Now, 1/2 cup maida edukkam pinna vendathu 1/4 teaspoon baking soda pinna 1/2 teaspoon baking powder 1/2 teaspoon cocoa powder aanu idu nannayittu arichu edukkam appo njan use cheyidittulla cocoa powder dark cocoa powder aanu ṭo appo light aanengil ningal ekadesha 1 teaspoon cocoa powder edukkanam nannayittu ekadesha njan 3-4 pravashyangil arichu edukkanam enna mathrame nammude cake nalla oru sponge and soft aayi kittullu. Now, dry ingredients okke arichedutittunde ningalku buttermilk thayaarakki edukkam buttermilk thayaarakkil oru 1/2 cup paalilekku 1/2 teaspoon vinegar oyichedukkam appo nammada paal ingane pirinju varu appo adana ṭo buttermilk nu parayanathu ini oru vera oru bowl lekku ningalku 2 mutta onnu adiche serthedukkam ennittu pongi varunna varu nannayittu onnu beat cheyidukkam. മുട്ടയുടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്നിച്ചിട്ട് ഇത് തട്ടുന്ന സമയത്ത് ഇപ്പോൾ പൊങ്ങിയിട്ടുള്ള മുട്ട അങ്ങനെ തന്നെ താണു പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായി പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ വനീല എസൻസ് ചേർത്തെടുക്കാം. ഇനി ബാറ്ററിലേക്ക് റെഡ് കളർ ചേർത്തെടുക്കാം അപ്പോൾ ഞാൻ റെഡ് ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ബാറ്ററിൻ്റെ ആ ഒരു കളർ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കളർ യൂസ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കളർക്ക് അനുസരിച്ചിട്ട് കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്ററിലേക്ക് ഒരു 1/8 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 1/8 കപ്പ് എന്ന് പറയുന്നത് 1/4 ൻ്റെ പകുതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ML ആ ഒരു കപ്പിലെടുത്താലും മതി. 30 ml ആണ് 1/8 കപ്പ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ബാറ്ററിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിനു ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബട്ടർ മിൽക്ക് കുറച്ച് ചേർത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാറ്ററിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബട്ടർ മിൽക്ക് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് ടിന്ന് ക്രീസ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഓയിലും അതുപോലെ തന്നെ മൈദയും വെച്ചിട്ട് അപ്പോൾ മൈദ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്താലും മതി. ഇനി ഞങ്ങൾക്ക് നമ്മുടെ ബാറ്റർ ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാനാണിത്. അതിലേക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ ബേക്കിംഗ് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു 30 to 45 മിനിറ്റ്സ് വരെ ഞങ്ങൾക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കാവുന്ന ടൈം കൊണ്ട് ഞങ്ങൾക്ക് ക്രീം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 100 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് 1/2 ടീസ്പൂണ് വനീല എസൻസും ചേർത്തെടുക്കാം. ലംസ് ഒന്നും ഇല്ലാതെ നല്ല ഇതുപോലെ സ്മൂത്ത് ക്രീമാകുന്ന വരെ ഞങ്ങൾക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിൽ ഞങ്ങൾക്ക് വിപ്പിംഗ് ക്രീം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്റ്റിഫ് ആകുന്ന വരെ ഞങ്ങൾക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം കൂടെ നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ബീറ്റർ ഓഫ് ആക്കാം. നേരത്തെ ഞങ്ങൾ അടിച്ച് വെച്ചിട്ടുള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് അല്ല ക്രീം ചീസിൻ്റെ ആ ഒരു ക്രീം അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേക്കും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ 1/2 kgൻ്റെ ബേസിലേക്ക് ക്രീം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചെടുക്കാം.
കേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് വെച്ചിട്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമെന്ന് തോന്നുന്നു. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷുഗർ സിറപ്പിൻ്റെ അളവ്. അപ്പോൾ എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരക്കാണെങ്കിൽ അര കപ്പ് വെള്ളം. അപ്പോൾ അങ്ങനെയായിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് അലിയിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രീം ചീസിൻ്റെ ക്രീം ഒന്ന് ഇട്ടുകൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് മൂന്ന് ലെയറും വെച്ചെടുക്കാം. അപ്പോൾ മൂന്നാമത്തെ ലെയർ ഞാൻ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് OHP ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെയിൽ ചെയ്യുമ്പോൾ ഞാൻ ഏകദേശം ഒരു 500 rupees സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്ന റേറ്റ് എത്രയാണെന്ന് കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു പാക്കിങ് ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, എന്തായാലും പോയി അത് കണ്ടു നോക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് വറുത്തുന്ന ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.